സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നല്ലവനായ ജോൺ പാപ്പ, ഗുഡ് പോപ്പ് ജോൺ എന്ന് ലോകം അരുമയോടെ വിളിക്കുന്ന വിശുദ്ധ ജോൺ 23-ാമന്റെ തിരുനാളാണിന്ന്. 20 വർഷം പാപ്പായായിരുന്ന 12-ാം പിയൂസ് പാപ്പായ്ക്ക് ശേഷം 1958 പാപ്പായാകുമ്പോൾ ജോൺ 23-ാമന് 77 വയസ്സാണ് പ്രായം. അദ്ദേഹം ഒരു ഇടക്കാല പാപ്പ, കെയർടേക്കർ പോപ്പ് ആയിരിക്കുമെന്ന് ലോകം വിധിയെഴുതി. പക്ഷേ ഈ പാപ്പായാണ് സഭയെ അടിമുടി മാറ്റിമറിച്ച 2-ാം വത്തിക്കാൻ സുനഹദോസ് വിളിച്ചുകൂട്ടിയത് എന്നത് ദൈവത്തിൻ്റെ ഒരു വികൃതി. ഈ 2 വർഷങ്ങൾ 2021 മുതൽ 23 വരെ സഭയുടെ സിനഡൽ സ്വഭാവം, സിനഡാലിറ്റി ആഘോഷിക്കുകയാണല്ലോ ഫ്രാൻസിസ് പാപ്പ. സിനഡ് സുനഹദോസ് എന്നത് ഒരുമിച്ച് നടക്കുക എന്നാണ് അർത്ഥം. വിശ്വാസത്തിൻ്റെ ഒരേ ഓർമ്മയും ആഘോഷവും ഒരുമിച്ചുള്ള ആചരണങ്ങളും സഹവർത്തിത്വവും പങ്കുവയ്ക്കലുമെല്ലാം തന്നെ. 3-ാം സഹസ്രാബ്ദത്തിലെ സഭയ്ക്ക് അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായത് എന്ന് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുകയാണ്. 2-ാം വത്തിക്കാൻ സുനഹദോസ് തുടങ്ങുന്ന സമയം 11 ഒക്ടോബർ 1962 തീയതി രാത്രി റോമിൽ സെൻറ്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ തടിച്ചുകൂടിയ 5,00,000 പേരെ അഭിസംബോധന ചെയ്ത് അന്ന് ജോൺ 23-ാമൻ പാപ്പ നടത്തിയ ഒരു സ്നേഹവചസ്സുണ്ട്. അതിൻ്റെ സ്നേഹം അത്രമേലായിരുന്നതിനാൽ അതിനെ തൊടാൻ സാധിക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മക്കളെ, എൻ്റെ പ്രിയ മക്കളെ, എനിക്ക് നിങ്ങളുടെ സ്വരം കേൾക്കാനാകുന്നുണ്ട്. എന്നിട്ട് സുനഹദോസിനെ കുറിച്ചുള്ള തൻ്റെ പ്രതീക്ഷകൾ ലളിതമായ വാക്കിൽ പാപ്പ അവർക്ക് പറഞ്ഞുകൊടുക്കുന്നു. മാനത്ത് എല്ലാം കണ്ടു നിൽക്കുന്ന ചന്ദ്രബിംബത്തെ ചൂണ്ടി സംസാരിക്കുന്നു. എൻ്റെ സ്വരം ഒറ്റപ്പെട്ടതാകാം, പക്ഷേ മുഴുവൻ ലോകത്തിൻ്റെയും മുഴക്കം അതിനുണ്ട്. ഇവിടെ മുഴുവൻ ലോകവും പ്രതിനിധീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുക, എന്നിട്ട് മക്കളെ ചുംബിച്ച് ഉറങ്ങാൻ വിടുക, എന്നിട്ട് പറയുക ഈ ഉമ്മ ജോൺ പാപ്പായുടെ വകയാണെന്ന്. ഇന്ന് പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ആരംഭിക്കുകയാണ്. അതിൻ്റെ അഭിസംബോധനയുടെ ഭാഗമാണിന്ന്. റോമർ 1:1-7 ശ്ലീഹ താൻ ക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമാണെന്ന് ഒരേ സ്വരത്തിൽ ആത്മാവബോധം പകർന്നു വയ്ക്കുകയാണ്. ദൈവനീതിയുടെ സുവിശേഷമാണ് ഈ ലേഖനത്തിൽ ശ്ലീഹ പ്രഘോഷിക്കുന്നത്. ആ പ്രമേയത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ ശ്ലീഹ തൻ്റെ ജീവിത പാഠം തന്നെയാണ് പകരുന്നത്. ഈ ലേഖനത്തിൻ്റെ പ്രാരംഭ ഭാഗത്തിൽ ദൈവം തന്നെ സവിശേഷമായി തിരഞ്ഞെടുത്ത് അപ്പോസ്തലനാക്കിയത് തൻ്റെ അതിക്രമങ്ങളെ മാനിക്കാതെ കൃപയാൽ മാത്രമാണെന്ന് ശ്ലീഹായ്ക്ക് നല്ല ഓർമ്മയുണ്ട്. ക്രിസ്തുനാഥൻ നരനായി വന്നപ്പോൾ ലോകം അവനെ ഗൗനിച്ചില്ല. അവൻ ദാവീദിൻ്റെ പുത്രനായി വന്നപ്പോൾ ലോകം അവനെ തള്ളിക്കളയുകയും ചെയ്തു. പക്ഷേ ദൈവം അവന് ഉദ്ധാനമഹിമ നൽകി അധികാരം നിറവേറ്റുന്നവനായി വാഴ്ത്തിയിരിക്കുന്നു. ഇനി അവനെ നമുക്ക് മാനിക്കാതിരിക്കാനാകില്ല. കാരണം അവൻ്റെ ദൈവികത ഗോപ്യമല്ല മേലിൽ, ഫിലിപ്പിയർ 2:7. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തിൻ്റെ അനുസരണത്തെക്കുറിച്ച് ശ്ലീഹ സംസാരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ വത്സലരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരും വിശുദ്ധീകരിക്കപ്പെട്ടവരുമാണ്. ഈ ഓർമ്മയാണ് നമ്മെ ശ്ലീഹന്മാരാക്കി മാറ്റുന്നത്, സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ട അപ്പോസ്തലന്മാർ. ജോൺ 23-ാമൻ പാപ്പ പഠിപ്പിച്ചു, ഓരോ ക്രിസ്ത്യാനിയും തൻ്റെ അടിസ്ഥാനമായ ദൗത്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാകണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈ ആധാരം സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്നത് തന്നെയാണ്. ആ സത്യമാകട്ടെ നമ്മെ സദാ പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു. തന്നെ പരിവർത്തനം ചെയ്ത ഈ സുവിശേഷ സത്യത്തെ ശ്ലീഹ പ്രഘോഷിക്കുന്നത് നാം ഇതിനോടൊപ്പം ശ്രദ്ധിക്കുമല്ലോ. കൃപ, കാരിസും സമാധാനം എയ്റേനെയും ശ്ലീഹ ആശംസിക്കുന്നു. കൃപയെന്നത് ദൈവത്തിൻ്റെ സൗജന്യദാനമാണ്. സമാധാനമെന്നത് ദൈവത്തോടും മനുഷ്യരോടുമുള്ള അനുരഞ്ജനത്തിൻ്റെ പരിണത ഫലവുമാണ്. ദൈവനീതിയെ പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണല്ലോ റോമർക്കുള്ളത്. സമാധാനം നീതിയുടെ പരിണത ഫലം എന്ന് പഠിപ്പിച്ച വിശുദ്ധ അഗസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ജോൺ 23-ാമൻ പാപ്പ അന്താരാഷ്ട്ര തലങ്ങളിലുള്ള സമാധാന ശ്രമങ്ങളെയും നീതി വ്യവസ്ഥകളെയും വിഭാവനം ചെയ്തിരുന്നു. ദൈവവുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, ദൈവമഹത്വത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുന്നതിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയാണ്. ഭൂമിയിൽ സമാധാനം, പാച്ചം ഇൻ തെറിസ് എന്ന ചാക്രിക ലേഖനം. അക്കാലത്തെ വിസ്ഫോടനാത്മകമായ അന്താരാഷ്ട്ര സാഹചര്യങ്ങളിൽ
ഒരു സാന്ത്വന തൈലവും സത്യത്തിൻ്റെ നേർക്കണ്ണാടിയുമായിരുന്നു. പ്രഭാഷകൻ 50:23 മുതൽ 2 മക്കബായർ 3:1 മുതൽ എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പഠിപ്പിക്കുമായിരുന്നു, സമാധാനമെന്നത് ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്നാണ് പിറകൊള്ളുന്നത് എന്ന്. ഇന്ന് സങ്കീർത്തനം 98 ഇതുപോലെ ദൈവത്തിൻ്റെ അചഞ്ചല സ്നേഹം, വിശ്വസ്തത, കാരുണ്യം എന്നിവയുടെ ദീപ്ത സ്മരണയാണ്. ഇന്നലെ സങ്കീർത്തനം 90 മോശയുടെ പ്രാർത്ഥനയായി നാം കണ്ടിരുന്നല്ലോ. അതുപോലെ തന്നെ ഇന്ന് സങ്കീർത്തനം 98 ഒരു പുറപ്പാട് സമയത്തെ പ്രാർത്ഥനയാണ്. ദേവാലയമോ രാജാവോ വരുന്നതിനു മുൻപ് ദൈവവുമായി ഉണ്ടായിരുന്ന സജീവമായ മധ്യവർത്തികളില്ലാത്ത അടുപ്പത്തിൻ്റെ സുന്ദരമായ ഓർമ്മ. ദാവീദിനേക്കാളും മുൻപ് ദൈവമുണ്ടായിരുന്നു. ദാവീദ് പുത്രനായ സോളമൻ ദാവീദിന് ശേഷമാണ് ദേവാലയം പണിതത്. പക്ഷേ യഥാർത്ഥ ദാവീദ് പുത്രനായ ക്രിസ്തു ദാവീദിന് മുൻപേയുണ്ട്. മത്തായി 22:45, സങ്കീർത്തനം 110:1, അവൻ ദേവാലയത്തെക്കാളും വലിയവനുമാണ്. മത്തായി 12:6, ദാവീദ് പുത്രനായി അവൻ മാംസമണിഞ്ഞു വന്നപ്പോൾ ജനം അവനെ നിരാകരിച്ചിരുന്നു. റോമർ 1:3. എന്നാൽ ഇന്ന് ആ ജനക്കൂട്ടത്തെ തന്നെ നോക്കിക്കൊണ്ട് അവൻ പറയുകയാണ്. ലൂക്ക 11:29-32. ഇതാ സോളമനേക്കാൾ വലിയവനാണ് താനെന്ന്, യോനായേക്കാളും. ഇന്നലെ നാം കണ്ടിരുന്നില്ലേ സോളമൻ എങ്ങനെ ദൈവത്തെ തേടുന്നുവെന്ന്? ജ്ഞാനം 7. ലോകം മുഴുവനും സോളമനെ തേടി വരുന്നു, പക്ഷെ സോളമനാകട്ടെ ദൈവത്തെ തേടേണ്ടി വരുന്നു. യോനായുടെ അടയാളം കണ്ട് നിനവയെ ചാക്കുടുത്തു, എന്നാൽ ദൈവത്തിൻ്റെ അടയാളത്തിന് മുൻപിൽ യോന ചാക്കുടുക്കേണ്ടി വരുന്നു. നമ്മുടെ അന്വേഷണങ്ങൾ അതുകൊണ്ട് പാതി വഴിയിൽ നിൽക്കേണ്ട. സോളമനെ കണ്ടതുകൊണ്ടോ യോനായെ കണ്ടതുകൊണ്ടോ യാത്ര അവസാനിപ്പിക്കേണ്ട. ഏറ്റവും വലിയവൻ വരാനിരിക്കുന്നതേയുള്ളൂ. യോനായുടെ അടയാളം തന്നെ അവനെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും. 3-ാം നാൾ ഉയർത്തവൻ്റെ അടയാളം. ഇന്ന് ശ്രീഹ പറയുന്നത് പോലെ പരിശുദ്ധിയുടെ അരൂപിയാൽ ദൈവം ശക്തിയോടെ അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന്. റോമർ 1:4. അതുതന്നെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുസരണത്തിൻ്റെ ഉറച്ച ആധാരം.